ജിജോ സോസിയുടെ അടുത്ത ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ക്രിസ്മസ് ട്രീ ആണ്. എല്ലാവർക്കും ഉണ്ടാക്കാൻ എളുപ്പമാണ്. അപ്പോൾ നമുക്കത് ഇത് രണ്ട് സ്റ്റെപ്പായിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത്. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കാമെന്ന് ആദ്യമായിട്ട് നോക്കാം. ഇതിനാദ്യമായിട്ട് ആവശ്യമുള്ളത് നമ്മൾ കളർ പേപ്പർ, അതായത് ഇപ്പോൾ ഇത് ഗ്രീൻ ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്, അതുകൊണ്ട് നമുക്ക് ഗ്രീൻ പേപ്പർ ആവശ്യമാണ്. നമുക്ക് ഇഷ്ടമുള്ള കളർ ഉണ്ടാക്കാനായിട്ട് കഴിയും. അപ്പോൾ ഏത് പേപ്പറാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ അതിനനുസരിച്ചുണ്ടാക്കും. എ ഫോർ ഷീറ്റാണ് ഞാൻ അതിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതുപോലെ വലുത് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എ ഫോർ ഷീറ്റ് ഒരെണ്ണം പോരാ, നമ്മൾ രണ്ടെണ്ണം അതായത് ഇതുപോലെ ഒട്ടിച്ച് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് നല്ല വലുപ്പത്തിൽ നമ്മുടെയൊക്കെ വലുപ്പത്തിൽ ഉണ്ടാക്കണമെങ്കിൽ എ ഫോർ ഷീറ്റുകളാണ് വേണമെന്നില്ല. ന്യൂസ് പേപ്പർ അത് നമ്മൾ നല്ല കട്ട് ചെയ്ത് നമ്മൾ നീളത്തിന് നീളത്തിൽ ഒട്ടിച്ചാൽ മതി. രണ്ടെണ്ണത്തിൻ്റെയാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. അത് നമ്മൾ ആദ്യം നമ്മൾ രണ്ടെണ്ണം ഒട്ടിച്ചതിന് ശേഷം നമ്മൾ കുമ്പിള് കുത്ത് നമ്മൾ അതുപോലെ നമ്മൾ ഇങ്ങനെ ഇതാണ് സാധനം. ഇങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അത് നമ്മൾ ഈ മൂലത്തിൽ നമ്മൾ വളച്ചെടുത്തിട്ട് നമ്മൾ ഇത്രയാണ് നമ്മൾ ചെയ്യുന്നത്. അത് ഇവിടെ അങ്ങനെ നമ്മൾ ഇവിടെയൊക്കെ ഗമ്മ് വെച്ചിട്ട് നമ്മൾ ഒപ്പിക്കും. ഇപ്പോൾ ഇതുപോലെയ്ക്കും അത് ഞാൻ നേരത്തെ തന്നെ ഞാൻ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാവും. അത് കഴിഞ്ഞ് നമ്മൾ ഈ ഭാഗം നമ്മൾ ഷേപ്പ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കത്രിക കൊണ്ട് നമ്മൾ കട്ട് ചെയ്യും. ഇതിങ്ങനെ ശരിക്ക് വെക്കത്തക്ക രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. നമ്മൾ വേണ്ട കുപ്പിയുടെ മുകളിലൊക്കെ വെക്കണമെങ്കിൽ നമ്മൾ അത്രയും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. താഴെ വെക്കുകയാണെങ്കിൽ മാത്രം നമ്മൾ ലെവലായിട്ട് മുറിച്ച് വയ്ക്കും. ഇനിയാണ് നമ്മൾ ഇതുമ്മലാണ് നമ്മൾ പേപ്പറുകൾ നമ്മൾ ഒട്ടിച്ച് ഇതുപോലെയുള്ള ചെറിയ ചെറിയ പേപ്പറുകൾ നമ്മൾ ഒട്ടിച്ച് റെഡിയാക്കുന്നത്. ചെറിയ ട്രീ ആണ് നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ ഒറ്റ ഷീറ്റ് മാത്രം എടുത്താൽ മതി. കളർ പേപ്പർ എടുക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. കാരണം നമ്മൾ ഈ ടൈപ്പ് കളറ് ഇതാണ് നമ്മൾ വെട്ടി ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ ഈ കളർ കൊണ്ട് തന്നെ കുമ്പിൾ കുത്തണം നല്ലത്. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് ഉണ്ടാവും. ഇനി നമ്മൾ ഇതുപോലെയുള്ള പേപ്പർ നമ്മൾ ഇരയുടെ ഷേപ്പിലേക്ക്, ഇത് ഇരയുടെ ഷേപ്പ് നമ്മൾ വെട്ടി ഉണ്ടാക്കുന്നത് എങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ ഇതാ വെട്ടി, ഞാൻ നേരത്തെ തന്നെ വെട്ടി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ കുറേ വെട്ടി ഉണ്ടാക്കും. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇല പോലെ വളഞ്ഞ് നിൽക്കാനുള്ള ഒരു പേനയോ അല്ലെങ്കിൽ ഒരു പെൻസിലോ എടുത്തിട്ട് നമ്മൾ ഇലയുടെ ഭാഗം എടുത്ത് ഇല അങ്ങനെ പിടിച്ചിട്ട് നമ്മളിതാ രണ്ടെണ്ണം കൂട്ടിയാക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിലാക്കാം. അപ്പോൾ ഇങ്ങനെ വളഞ്ഞ് നിൽക്കും. അപ്പോൾ നമ്മൾ എല്ലാം നമ്മൾ ആദ്യം തന്നെ നമ്മൾ റെഡിയാക്കി നമ്മൾ വെക്കണം. ഇങ്ങനെ അങ്ങനെ വെച്ച് കഴിഞ്ഞതാ ഇങ്ങനെ വളഞ്ഞ ഇലകൾ കുറേ കിട്ടും. അതാണ് നമ്മൾ ഇതമ്മ നിറയെ ഒട്ടിക്കുന്നത്. ഒട്ടിക്കാനായിട്ട് വളരെ എളുപ്പമാണ്. നമ്മൾ പശയുണ്ടെങ്കിൽ നമ്മളാദ്യം ഒട്ടിച്ചിട്ടുണ്ടാവും. ശേഷം നമ്മളിതാ റൗണ്ട് നമ്മളങ്ങനെ പശ വയ്ക്കും. എന്നിട്ട് നമ്മളൊരു റൗണ്ടിൽ നമ്മൾ പശ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ഇല എടുത്തിട്ട് നമ്മളിതാ ഇങ്ങനെ ഒട്ടിക്കും. ഒരു ലെവലിൽ ഒട്ടിക്കണം. മുട്ടിച്ച് മുട്ടിച്ച് നമ്മൾ ഒട്ടിക്കുന്നു. ഒരു ഭാഗം മാത്രം ഞാൻ കാണിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ഒരുപാട് സമയമെടുക്കും. ഇതെല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ്. എന്നാലും അയ്യോ ഇതെനിക്ക് അറിയാവുന്നതാണല്ലോ, എനിക്ക് ഉണ്ടാക്കാമായിരുന്നല്ലോ, ആർക്കും തോന്നണ്ടെന്ന് ചോദിച്ചിട്ട് പറയുന്നതാണ് കേട്ടോ. ഇങ്ങനെ നമ്മളിതാണ് ഭംഗിയിൽ നമ്മൾ മുട്ടിച്ച് മുട്ടിച്ച് നമ്മൾ ആദ്യം ഒട്ടിക്കുന്നത്. എൻ്റെ ഈ മോൾ ഭാഗം മാത്രം ഒട്ടിച്ചാൽ മതി, പക്ഷേ അല്ലേ അങ്ങനെ ഒട്ടി നിന്നോളും. കയ്യുമ്പ് ഗമ്മുണ്ടെങ്കിൽ അത് നമ്മുടെ കൂടെ പോരും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കയ്യുമ്പ് ഗമ്മില്ലാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ആദ്യം നമ്മൾ ഒരു ഫുൾ റൗണ്ട് ഒട്ടിക്കും. അതിനുശേഷം നമ്മൾ വീണ്ടും അതിൻ്റെ മുകളിൽ നമ്മൾ പശ കൊടുക്കും. ഒരു റൗണ്ട് പശ വയ്ക്കും. എന്നിട്ട് നമ്മൾ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ രണ്ടെണ്ണത്തിൻ്റെ ഇടയിലാണ് നമ്മൾ വയ്ക്കേണ്ടത്. അതായത് നമ്മൾ ഇങ്ങനെ അല്ലെങ്കിൽ മുകളിൽ മുകളിൽ വയ്ക്കുമ്പോൾ ഗ്യാപ്പ് വീണ്ടും കാണും. അപ്പോൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഈ രണ്ടെണ്ണത്തിൻ്റെ നടുക്കിലായിട്ട് ഒട്ടിക്കണം. അത് നന്നായിട്ട് ഗ്യാപ്പ് ഈ വൈറ്റ് കളർ പുറത്തേക്ക് കാണാതിരിക്കാനും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ നന്നായി മുട്ടിച്ച് മുട്ടിച്ച് വയ്ക്കണം. അതിനാണ് പറയുന്നത് നമ്മൾ ലീഫ് ഉണ്ടാക്കുന്ന അതേ കളർ നമുക്ക് പേപ്പർ കിട്ടുകയാണെങ്കിൽ എളുപ്പമാണ്.
പക്ഷെ അതില്ലെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ വൈറ്റ് പേപ്പറോ അല്ലെങ്കിൽ നമുക്ക് ന്യൂസ് പേപ്പറുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാം, നമുക്ക് എത്ര വലുത് വേണമെങ്കിലും ന്യൂസ് പേപ്പർ കൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കും. ന്യൂസ് പേപ്പർ ആണെങ്കിൽ ഒരു രണ്ട് ഷീറ്റ് അല്ലെങ്കിൽ മൂന്ന് ഷീറ്റ് നമ്മൾ ഇതുപോലെ ഒട്ടിച്ച് വെച്ചിട്ട്, പേപ്പർ ഒട്ടിച്ച പോലെ ഒട്ടിച്ചിട്ട് നമ്മൾ കുമ്പിൾ കുത്തിയാൽ മതി. അപ്പം നമുക്ക് റെഡി. അപ്പോൾ വേണ്ട, രണ്ട് ലെയറായി ഇത്. നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ ഇങ്ങനെ അങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇതേപോലെയുള്ള ട്രീ ആയിരിക്കും. നല്ല ഭംഗിയുണ്ടല്ലോ കാണാനായിട്ട്. ഇനിയിപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇത് നമ്മൾ ഇതുപോലെയുള്ള വലുപ്പത്തിൽ ഉണ്ടാക്കുന്നെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു ചെറുതും ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ വെക്കാം. ഇനി അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇതിനേക്കാളും കുറച്ചും കൂടി ചെറുത് വെച്ചിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ മുകളിൽ വേണമെങ്കിൽ വെക്കാം. അപ്പം നല്ല ഭംഗിയുണ്ടായിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.